ആര്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഫ്രഞ്ച് ഫ്രൈ ആണ്. അപ്പോൾ അതിന് എത്രത്തോളം നിങ്ങൾക്ക് ഫ്രൈഡ് ആവശ്യമാണോ അതിനനുസരിച്ചിട്ടുള്ള പൊട്ടറ്റോ എടുത്തിട്ട് തൊലി കളഞ്ഞ് മാറ്റി വെക്കാം. ഫ്രഞ്ച് ഫ്രൈയുടെ ആ ഒരു കട്ടിങ് അറിയാലോ, അതുപോലെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം, അതിനുള്ള സ്റ്റാർച്ച് മൊത്തം കളയണം. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകി മാറ്റി വെക്കാം. ഇതുപോലെ ഒരുപാട് കനം കുറഞ്ഞിട്ടും അരിയാൻ പാടില്ല, ഒരുപോലെ കട്ടി കൂടിയിട്ടും അരിയാനായിട്ട് പാടില്ല. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ചൂടാവാനായിട്ട് കുറച്ച് വെള്ളം വെക്കാം. അതിലേക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മീഡിയം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുറിച്ച് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊട്ടറ്റോ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് നേരം ഇത് കുക്കാവാൻ വേണ്ടി നിൽക്കരുത്. ജസ്റ്റ് 2 മിനിറ്റ് മാത്രമേ ഈ ഒരു ചൂടുവെള്ളത്തിൽ പൊട്ടറ്റോ നിൽക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ തന്നെ അത് ഇളക്കിയിട്ട് എടുക്കണം. പൊട്ടറ്റോ ഒരുപാട് കുക്കായി കഴിഞ്ഞതുണ്ടെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈയുടെ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറിപ്പോവും. അതെങ്ങനെ ഉണ്ടാവുകയെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ 2 മിനിറ്റ് അതൊന്ന് ഇളക്കിയിട്ട് അപ്പോൾ തന്നെ കോരി മാറ്റാം. ഇനി ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടൺ കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ടോ ഒക്കെ നന്നായിട്ട് അതൊന്ന് ഒപ്പി ഉണക്കിയെടുക്കണം. ഇതിലേക്ക് പൊരിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ഞാൻ ആ ഒരു പൊട്ടറ്റോ ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഇപ്പോൾ പൊരിക്കാനായിട്ട് ആവശ്യമില്ല. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഏകദേശം 1 ആഴ്ച വരെയൊക്കെ ഇത് ഇതുപോലെ കേടുകൂടാതെ തന്നെ ഇരിക്കും. അധിക ദിവസം ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഈ ഒരു പൊട്ടാറ്റോസിന് കറുപ്പ് നിറം വരും. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ടുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു പൊട്ടറ്റോസ് നമുക്കിതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ടിട്ട് ഒരുപാട് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഉടുവിച്ച് കൊടുത്താൽ മാത്രം മതിയാവും. അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇളക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് കുക്കാവണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ചെയ്യണം. പിന്നെ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ വഴറ്റണ്ട. പിന്നെ ഏകദേശം ഇതിൻ്റെ കളറൊന്ന് മാറിയിട്ട് വരുന്ന ഈ ഒരു സമയത്ത് തന്നെ നമ്മളിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഫ്രഞ്ച് ഫ്രൈക്ക് ഒരുപാട് ബ്രൗൺ നിറമൊന്നും ഉണ്ടാവില്ല, അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയം തന്നെ ഈ ഒരു കളറാവുമ്പം തന്നെ നമുക്ക് എണ്ണയിൽ നിന്നും ഫ്രൈയൊക്കെ കോരി മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈ ഇടാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരുപാട് കുക്കായി കഴിഞ്ഞാലുള്ള ഫ്രഞ്ച് ഫ്രൈയും അല്ലാത്തതും നമുക്കിവിടെ കാണിച്ചു തരാം. ഇത് നമ്മൾ ജസ്റ്റ് 2 മിനിറ്റ് മാത്രം ഇട്ടിട്ട് എടുത്തിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈ ആണ്. അപ്പോൾ ഒരുപാട് കുക്കായി കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും, കുഴഞ്ഞു പോവും ഒരുപാട് എണ്ണയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ ഒരിക്കലും 2 മിനിറ്റിൽ കൂടുതൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കരുത്. അപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈ കുറച്ച് ഒരു സാൾട്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.